നമസ്കാരം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൺ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം രാമേശ്വരത്ത് 55 ഓളം മീൻപിടുത്ത ബോട്ടുകൾ തകർന്നെന്ന വാർത്തയും പുറത്തുവരുന്നു. ചുഴലിക്കാറ്റ് ഒഡീഷ ബംഗാൾ തീരത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഒഡീഷയിലെ പാരാദീപിൽ നിന്ന് 800 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഉത്തര ഒഡീഷയിലും ബംഗാളിലെ 24 പർഗാന കൊൽക്കത്ത ജില്ലകൾ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലകളിൽ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുവാൻ കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ കേരളത്തിൽ പരക്കെ ഇപ്പോൾ മഴ ലഭിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ബുധനാഴ്ച തീരം തൊടുന്ന ചുഴലിക്കാറ്റിനെ നേരിടുവാൻ ഒഡീഷയിലും ബംഗാളിലും മുന്നൊരുക്കങ്ങളായി 11 ലക്ഷം പേരെയാണ് ഒഡീഷ തീരപ്രദേശത്ത് നിന്ന് കുടിയൊഴിപ്പിച്ചത്. ഒഡീഷ പശ്ചിമ ബംഗാൾ തീരങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നും ഏതാണ്ട് 230 കിലോമീറ്റർ ആണ് ഇപ്പോൾ ചുഴലിക്കാറ്റിന്റെ വേഗമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലും ചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽ കനത്ത മഴയും കാറ്റുമാണ് ഉണ്ടാവുക. ഉംപുൺ ചുഴലിക്കാറ്റ് അതിതീവ്ര ചുഴലിക്കാറ്റായി രൂപപ്പെട്ട് ഇന്ത്യൻ തീരത്തേക്ക് നീങ്ങി തുടങ്ങിയതോടുകൂടി കിഴക്കൻ തീരസംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയും കാറ്റുമാണ് തുടരുക. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം കേരളത്തിലും കണ്ടു കഴിഞ്ഞു. അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ 4 ജില്ലകളിൽ കനത്ത മഴ പെയ്യുവാനും ശക്തമായ കാറ്റ് വീശുവാനും സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്ന് രാവിലെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 40 കിലോമീറ്ററോളം വേഗതയിൽ കാറ്റ് വീശുവാനും സാധ്യത ഉണ്ടെന്ന് അറിയിപ്പ് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് അടക്കം കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുവെ കേരളത്തിലെമ്പാടും ഇന്നും ശക്തമായ മഴ തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ രാത്രി തെക്കൻ ജില്ലയിൽ ഉൾപ്പെടെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നതാണ്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലും ലക്ഷദ്വീപിലുമാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഉൺപൂൺ ചുഴലിക്കാറ്റ് പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് ബംഗാൾ ഉൾക്കടലിലൂടെ ഇപ്പോൾ നീങ്ങുന്നത്. കാറ്റ് ശക്തമായതിനാൽ തന്നെ ഇതിന്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് മറ്റൊരു സാധ്യത. നിലവിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറിയ ഉംപൂണിനെ മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗതയാണ് നിലവിലുള്ളത്. ഇതിന്റെ പ്രതിഫലമായിട്ടാണ് കേരളത്തിലും ശക്തമായ കാറ്റും മഴയും എത്തുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിലും ശക്തമായ മഴയും കാറ്റും പെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ വ്യക്തമാവുക. ചെന്നൈയുടെ വടക്കൻ ജില്ലകളിൽ ചുഴലിക്കാറ്റ് ഉഷ്ണ തരംഗത്തിന് വഴിവെച്ചേക്കാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്നലെ രാത്രി പെയ്ത മഴയിൽ കോട്ടയം ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കോട്ടയം വൈക്കത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായെന്നും നിരവധി വീടുകൾക്ക് കേടുപാടുണ്ടായെന്നും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായിരുന്നു. മാത്രമല്ല പലയിടത്തും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. മരങ്ങൾ കടപുഴകി വീണതോടെ നിരവധി വീടുകളാണ് ഭാഗികമായി തകർന്നത്. പലയിടത്തും വൈദ്യുത പോസ്റ്റുകൾ കടപുഴകിയും ഒടിഞ്ഞും വീണു കഴിഞ്ഞു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ അലങ്കാര ഗോപുരത്തിന് കേടുപറ്റി കഴിഞ്ഞു. ഗോപുരത്തിന്റെ മുകളിൽ പാകിയിരുന്ന ഓടുകൾ പറന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ടി വി പൊരുത്തം വീടുകൾക്ക് കേടുപാട് പറ്റിയിട്ടുണ്ട്. വൈക്കത്ത് CPI മണ്ഡലം കമ്മിറ്റി ഓഫീസ് കേടുപറ്റിയെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മഴ തുടരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ജില്ലാ ഭരണകൂടവും അറിയിച്ചു കഴിഞ്ഞു. കൊറോണ വൈറസിന്റെ ഭീഷണി കൂടി നിലനിൽക്കുന്നതിനാൽ ആളുകളെ ഒരു കാരണവശാലും കൂട്ടത്തോടെ പാർപ്പിക്കാൻ ആകില്ല എന്നും അതിനാൽ വിശാലമായ താമസ നഗര കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നുമാണ് ഒഡീഷ മുഖ്യമന്ത്രിയായ നവീൻ പട്നായിക് അറിയിച്ചത്. ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചതായും ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുമുണ്ട്. ഭരത് സിംഗ് പൂരിന് പുറമെ ഒഡീഷയിലെ പൂരി, കേന്ദ്രപാട, ബാലാസോർ, ജപ്പൂർ, ഭദ്രാഖ്, മയൂർബാജ് എന്നിവിടങ്ങളിലും കേന്ദ്ര സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലും കാറ്റിന്റെ പ്രഭാവത്തിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്നും അറിയുന്നു. എന്തായാലും കേരളത്തിൽ ഇന്നും ശക്തമായ മഴ തന്നെ തുടർന്നേക്കാമെന്നാണ് സാധ്യത. ഇന്നലെ രാത്രി തെക്കൻ ജില്ലയിൽ ഉൾപ്പെടെ ശക്തമായ കാറ്റും മഴയുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.